ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും പൊട്ടറ്റോ ഉണ്ടാവും, അതുപോലെ മുട്ടയും ഉണ്ടാവും അല്ലയോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചീസാണ്. അത് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് നോക്കാണ്, എന്നിട്ട് നമുക്ക് നോക്കാം ഇത്രയും ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കാന്ന്. അപ്പോൾ ദേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊട്ടറ്റോ ഞാനിവിടെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് പൊട്ടറ്റോ ആയിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷവും ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കാരണം ഇതിൽ പൊട്ടറ്റോ അല്ലേ, നമുക്കതിൽ ഒത്തിരി സ്റ്റാർച്ച് ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ മാറ്റി നമുക്ക് ഈ ഒരു സ്ട്രെയിനറിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കട്ടെ. അപ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം അങ്ങ് വാർന്നു പോവും. അതിനുശേഷം നമുക്ക് അതൊരു പൗഡറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതിന് കുക്കിംഗ് ടൈമൊന്നും അധികം ഉണ്ടാവത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈമും ഇത് പെട്ടെന്ന് ലാഭിക്കുക നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ദേ ഇതിൽ വെള്ളം എല്ലാം വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിൽ ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം ഉപ്പ് കാണും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിലും ഇതിൽ നിങ്ങൾക്ക് വെള്ളമുണ്ട്, ഒരുപാട് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കയ്യും കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റുക കേട്ടോ. അതിനുശേഷം നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം പൊട്ടറ്റോ അല്ലേ, അത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ അത് കുക്കായി വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് അതിങ്ങനെ സ്മാഷ് ആയിട്ട് വരത്തില്ലേ. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോർ നമ്മൾ ഒത്തിരി അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു കോട്ടിങ് മാത്രം മതി കേട്ടോ. അത് നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും അതിന് പിന്നെ എന്താ പറയുക ഒരു ലൈറ്റ് കോട്ടിങ് കിട്ടിയെന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ ചിക്കനൊക്കെ നമ്മൾ കോൺഫ്ലോറിൽ മുക്കി ഫ്രൈ ചെയ്യുന്ന ആ ഒരു ലെവലിലൊന്നും വേണ്ട, ഒരു ലൈറ്റ് കോട്ടിങ് മാത്രം മതി കേട്ടോ. ഇപ്പോൾ അതോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ഇതുപോലെ ഒരു വലിയൊരു പാൻ എടുക്കുക കേട്ടോ. അതിലോട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തത്, ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അത് എന്നിട്ടൊന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ലെയർ ഇതുപോലെ എല്ലാം ഒരു സെറ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ ഒരു പകുതി പൊട്ടറ്റോ ആട്ടോ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാനിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും ഒരുപോലെ നമ്മൾ പൊട്ടറ്റോ എത്തണം, ഇതുപോലെ ഫുള്ള് സെറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് തിക്കായിട്ടുള്ളൊരു ലെയറായിട്ടും ചെയ്യരുത്, അതുപോലെ തീരെ തിന്നായിട്ടുള്ളൊരു ലെയറായിട്ടും ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമുക്കെല്ലാം ഒന്നിച്ച് ഒരു ഷീറ്റ് പോലെ ആ ഒരു ലെവലിൽ കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അടച്ച് വെക്കരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് സ്പൈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പെപ്പർ പൗഡർ അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുക കേട്ടോ. ഞാനിതൊന്നും ചേർക്കുന്നില്ല, ഞാൻ പ്ലെയിനായിട്ട് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിതാ ഈ മിക്സ് ചെയ്ത മുട്ട ഇനിയിപ്പോൾ ഇതാ ഈ ഇതിട്ട് പുറത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കാണുമ്പോൾ അറിയാലോ അതിൻ്റെ അവിടെ അവിടെയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മുട്ട ഇതിൻ്റെ പുറത്തോട്ട് ഈ ഒരു ലെയറിൻ്റെ പുറത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കാനുള്ളത്, കാരണം ഒരുപാട് ഓയിലും ഇല്ല, എന്നാൽ കുറച്ച് ഓയിൽ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നിട്ട് നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിരുന്നിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് കുക്കായി വരണം ലൈറ്റായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ അടുക്കി പിടിക്കാനും പാടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഈ നമ്മുടെ ഈ മുട്ടയും കൂടി അതിലോട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചെടുക്കുക. നമ്മൾ ചേർത്ത മുട്ടയും കൂടി അതിലൊന്ന് സെറ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ.
നമ്മുടെ പൊട്ടറ്റോ നേരത്തെ തന്നെ അത്യാവശ്യം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയും ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വെച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ അതെ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അതെല്ലാം ഒന്ന് സെറ്റായോ എന്നുള്ളതൊന്ന് നോക്കുക. അതിനുശേഷം നമ്മളിത് എന്താ പറയുക, ഇങ്ങനെ ചട്ടുകം ഒന്നും കൊണ്ടിട്ട് ഇങ്ങനെ മറിച്ചിടാനായിട്ട് നോക്കരുത്, എനിക്ക് ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. കാരണം ഒന്നാമത് നമ്മൾ വലിയൊരു പാനലും കൂടെ അല്ലേ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും അത് നമ്മുടെ പ്ലേറ്റിലോട്ട് അങ്ങ് നീങ്ങി വന്നോളും. അതിനുശേഷം നമ്മൾ ആ പ്ലേറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ അടിയിലിരുന്ന ആ ഒരു പാർട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇങ്ങനെയും കൂടി ചെയ്തതിന് ശേഷം 1 മിനിറ്റ് മാത്രം നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. മുട്ടയല്ലയോ, പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഓൾറെഡി ഒരു സൈഡ് നമുക്ക് കുക്കായതുമാണ്. അപ്പോൾ 1 മിനിറ്റ് മാത്രം വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതായത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പാൻ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി, അതങ്ങ് പ്ലേറ്റിലോട്ട് വീണോളും. അപ്പം നമ്മുടെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മേളിൽ വെക്കാനുള്ള ലെയറാണ്. ഇനിയിപ്പോൾ നമുക്ക് അടിയിലത്തേക്കുള്ള ഒരു ബേസ് വേണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇതുപോലെ നമ്മുടെ പാനിലോട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കുറച്ച് കൂടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ നേരത്തെ പോലെ തന്നെ സെയിം അതുപോലെ ഒരു ലെയറ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഒരേപോലെ വരാനായിട്ട് ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മുട്ട കുറച്ച് സമയം ഒരു 2-3 മിനിറ്റോളം ആ പൊട്ടറ്റോ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം മാത്രം നമ്മൾ മുട്ട പൊട്ടിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുട്ട ഒന്ന് കുക്കായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മുട്ടയും കൂടി അത്യാവശ്യം ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് ചീസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് മസാല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം വേണം, നമുക്കിപ്പോൾ ഒരുപാട് ചീസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് വളരെ കുറച്ച് ചീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ചീസ് കൂടുതൽ വെക്കുന്നതായിരിക്കാം കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ചീസ് അത്യാവശ്യം വെച്ചതിന് ശേഷം അതിൽ അതിൻ്റെ പുറത്തോട്ട് കുറച്ചൊന്ന് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് മാത്രം ഒന്ന് ഒറിഗാനോ സ്പ്രെഡ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ആ ചീസ് കുറച്ച് അത്യാവശ്യം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇതേ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൽ ഒറിഗാനോയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ലെയർ ഉണ്ടല്ലോ, ആ ഒരു പൊട്ടറ്റോടെ, അതും കൂടി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നതാണ്, അപ്പോൾ അതും കൂടി ഇതിലൊന്ന് സ്റ്റിക്കായിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അധികം ടൈമൊന്നും വെച്ചിരിക്കേണ്ട. ഓൾറെഡി നമ്മൾ അടിയിലത്തെ ലെയർ കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മിനിറ്റും കൂടി നമ്മൾ ഈ പാനിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നമ്മളിത് അടച്ച് വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പൊട്ടറ്റോ എനിക്ക് അങ്ങ് സോഫ്റ്റ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കാണ്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റും കൂടി വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അങ്ങനെതെ നമ്മുടെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. ടേസ്റ്റ് ആണെങ്കിൽ പറയേണ്ടതും ഇല്ല കേട്ടോ. പൊട്ടറ്റോയും മുട്ടയും അതിൻ്റെ കൂടെ ചീസും കൂടി ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ പൊട്ടറ്റോയിൽ കോൺഫ്ലവറൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ അതിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റും ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഇത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കുക. നമ്മൾ ചീസ് ചേർത്തായിട്ടൊക്കെ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കുമല്ലോ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്നും റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.